എറണാകുളം ചിൽഡ്രൻസ് പാർക്കിൽ ജീവനക്കാർക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. രണ്ട് ജീവനക്കാർക്ക് പരിക്കേറ്റു. പാർക്കിന് സമീപ പ്രദേശങ്ങളിലെത്തി ലഹരി ഉപയോഗിച്ച് അതിക്രമം നടത്തുന്നത് പതിവാണെന്ന് ജീവനക്കാർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പൂട്ടിക്കിടന്ന എറണാകുളം ചിൽഡ്രൻസ് പാർക്കിലേക്ക് ലഹരി ഉപയോഗിച്ച ശേഷം വഴിയോര കച്ചവടക്കാരുമായി വാക്കുതർക്കം നടത്തിയ മൂവർ സംഘം അതിക്രമിച്ചു കടന്നത്. ഇത് ചോദ്യം ചെയ്യാനെത്തിയ ജീവനക്കാരായ രണ്ടുപേർക്കെതിരെ ഇവർ അക്രമം നടത്തുകയായിരുന്നു. ശിവദാസ്, രാധാകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ക്രൂരമായ മർദ്ദനത്തിൽ രാധാകൃഷ്ണന് തലയ്ക്കും വയറിനും പരിക്കേറ്റു. ശിവദാസിന്റെ കൈവിരലുകൾക്കാണ് പരിക്കേറ്റത്. ചെടി നട്ടിരിക്കുന്ന ഭാഗത്തുകൂടി ഒരു മൂന്നുപേരും അതിക്രമിച്ചു കയറി ചീത്ത വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ടൈലിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, വിരിക്കട്ട എൻ്റെ കഷ്ണങ്ങളെടുത്തവർ തുരുതുര എറിയണ ചെയ്തു. പിന്നീട് അക്രമം നടത്തിയവരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. ഇവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറയുന്നു. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകാത്ത പാർക്കിനോട് ചേർന്ന പ്രദേശങ്ങൾ മദ്യപാനികളുടെയും മയക്കുമരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പോലീസ് കമ്മീഷണർ ഓഫീസിനോട് ചേർന്ന സ്ഥലത്താണ് പട്ടാപ്പകൽ പാർക്കിലെ ജീവനക്കാരൻ അക്രമണത്തിന് ഇരയായത് എന്നതാണ് ശ്രദ്ധേയം. ജനം, കൊച്ചി.